സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ കൊല്ലം മേഖല ജില്ലാ ഓഫീസുകളും ഓൺലൈൻ പരീക്ഷാ കേന്ദ്രവും ഉൾപ്പെടുന്ന ബഹുനില കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. മന്ത്രി കെ എൻ ബാലഗോപാൽ ശിലാസ്ഥാപനം നിർവഹിച്ചു. പരാതിരഹിതവും സുതാര്യവുമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന കേരള പി എസ് സി ഇതര സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്ന് മന്ത്രി പറഞ്ഞു. പരാതിരഹിതവും സുതാര്യവുമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന കേരള പി എസ് സി ഇതര സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ കൊല്ലം മേഖല ജില്ലാ ഓഫീസുകളും ഓൺലൈൻ പരീക്ഷാ കേന്ദ്രവും ഉൾപ്പെടുന്ന ബഹുനില കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യയിലാകെ പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രവർത്തനം നിർത്തിക്കൊണ്ടിരിക്കുകയോ ചുരുക്കിക്കൊണ്ടിരിക്കുകയോ ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് വീണ്ടും ഇങ്ങനെയുള്ള വലിയ നിക്ഷേപങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും കേരളത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഇന്ത്യയിലെ പൊതു സാഹചര്യം നോക്കുമ്പോൾ ഉള്ള ഒരു വ്യത്യസ്തത. വളരെ വിപുലമായ ഇത്രയേറെ പി എസ് സി പരീക്ഷകൾ നടത്തുന്ന 8 കോടിയോളം ആളുകളുടെ അപേക്ഷയാണ് കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഒരു കണക്ക് ഞാൻ കണ്ടത്. അപേക്ഷ വരുന്ന ഒരു വളരെ വിപുലമായ സമ്പ്രദായമാണ് കേരള പി എസ് സി. ജില്ലയിലെയും സമീപ ജില്ലകളിൽ നിന്നും പരീക്ഷ ആവശ്യത്തിനായി എത്തുന്നവർക്ക് ആധുനിക സജ്ജീകരണങ്ങൾ ഉൾപ്പെടെ സജ്ജീകരിക്കുന്ന പുതിയ കെട്ടിടം ഏറെ സഹായകമാകും. മന്ത്രി ജെ ചിഞ്ചുറാണി മുഖ്യാതിഥിയായി. ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകൾ കാലതാമസം നേരിടാതെ റിപ്പോർട്ട് ചെയ്യുന്നതിലും നിയമ നടപടികൾ സുതാര്യമായ രീതിയിൽ പൂർത്തിയാക്കുന്നതിൽ കേരള പി എസ് സി ഏറെ മുന്നിലാണെന്നും മന്ത്രി പറഞ്ഞു. ഈ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 5 വർഷം ഇപ്പോൾ കഴിഞ്ഞ ഈ 2 വർഷം കഴിഞ്ഞപ്പോഴും ഈ ഗവൺമെന്റ് പി എസ് സി നിയമനങ്ങൾ എവിടെല്ലാം ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികയുണ്ടോ അവിടൊക്കെ തന്നെ പി എസ് സിയുടെ നിയമനങ്ങൾ നടപ്പിലാക്കി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. മുണ്ടയ്ക്കൽ വില്ലേജ് സർക്കാർ ടി ടി ഐക്ക് സമീപം 36 സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ജില്ലാ മേഖലാ ഓഫീസുകൾക്ക് പുറമെ 600-ലധികം പേർക്ക് ഒരേ സമയം പരീക്ഷ എഴുതാൻ കഴിയും വിധം ഒരു ഓൺലൈൻ പരീക്ഷാ കേന്ദ്രവും 6-നില കെട്ടിടത്തിൽ സജ്ജീകരിക്കും. 41,140 ചതുരശ്ര അടി വിസ്തൃതിയിലാണ് ആധുനിക സംവിധാനങ്ങളോടെ കെട്ടിടം നിർമ്മിക്കുന്നത്. 12.35 കോടി രൂപയുടേതാണ് കരാർ. പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ എം ആർ ബൈജു അധ്യക്ഷത വഹിച്ചു. മേയർ പ്രസന്ന ഏണസ്റ്റ്, എം എൽ എമാരായ എം മുകേഷ്, എം നൌഷാദ്, പബ്ലിക് സർവീസ് കമ്മീഷൻ സെക്രട്ടറി സാജു ജോർജ്, കമ്മീഷൻ അംഗങ്ങളായ കെ പി സജിലാൽ, എസ് ശ്രീകുമാർ, വി ആർ രമ്യ, മേഖലാ ഓഫീസർ ആർ ബാബുരാജ്, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ലൈജു, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പല സ്ഥലങ്ങളിലും ഇത് കുറയ്ക്കുകയും ഇല്ലാതാവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ വളരെ സജീവമായി ഇത് ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുവാനുള്ള മുന്നേറ്റങ്ങളുമായി കേരള ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ന്യൂസ് ബ്യൂറോ കൊല്ലം.